Hi friends, ellarkum namaskaram. Innu oru adipoli payasathinte recipe aanu ṭo kaanikkunnathu. Macaroni okke nammude kayyil undavunna samayathu adu vechittu easy aayittu undakkan pattuna oru payasathinte recipe aanu athu. Ekadesham nammude paarada payasathinte oru taste okke kittum. Simple aayittu undakki edukkam. Appo adu engane cheyyan nokkam. Appo ee oru payasathinu vendittu nammude 3/4 cup macaroni aanu eduthirikkunnathu. Appo macaroni aadhi nammude onnu podichedukkanam. പൊടിക്കാന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫൈൻ ആയിട്ട് പൊടിക്കണ്ട കേട്ടോ. അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടണം. അപ്പോൾ മിക്സി ജാറിൽ ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ക്രഷ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കാണുമ്പോൾ നമ്മൾ പാരട പായസത്തിന് വേണ്ടിയിട്ട് അടയൊക്കെ വാങ്ങിക്കുമല്ലോ, അടടാ വലുപ്പത്തിലൊക്കെ മതിയാവും. ഒരുപാട് അങ്ങോട്ട് വലുപ്പം കൂടാനും പാടില്ല, എന്നാൽ ഫൈനായിട്ട് പൊടിയാനും പാടില്ല. ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുക്കുക. ഇനി ആദ്യം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്നിക്കൽ നമുക്കത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി. ഒരു 10-15 മിനിറ്റ് സമയം വേവിച്ചാൽ മതിയാവും. അപ്പോഴേക്കത് നന്നായിട്ട് വെന്ത് കിട്ടും. വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിലെ വെള്ളമൊക്കെ നന്നായി ഊറ്റി കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തു വയ്ക്കുക. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പായസത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. പായസത്തിന് നല്ലൊരു കളറും ആ ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നവരെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ പഞ്ചസാര നന്നായി ഉരുകി ഇതുപോലെ പതഞ്ഞ് വരാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ഇത് നല്ലൊരു കളറാവുന്നവരെ ചൂടാക്കിയെടുക്കുക. ഈ സമയത്ത് കയ്യിൽ വെച്ചിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. പാൻ വേണമെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞിട്ട് കളറൊക്കെ ഒരുപാട് അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ പിന്നെ വല്ലാത്തൊരു കയ്പ്പരസാവും നമ്മളിത് പായസത്തിൽ ചേർത്താൽ. അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇത് ഏകദേശം നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ അത് ഏകദേശം നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമ്മളിത് ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ അത് കട്ടിയായി പോവും. അപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി തിളപ്പിച്ചതിന് ശേഷം ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി പായസം ഉണ്ടാക്കാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ബട്ടർ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഈ ബട്ടറിന് പകരം നമുക്ക് വേണമെങ്കിൽ നെയ്യ് എടുത്താലും മതി. ബട്ടർ ഇതുപോലെ നന്നായിട്ട് മെൽട്ടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ലിറ്റർ നല്ല ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കാം. അതായത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പാലും മാക്രോണിയും നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാല് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ആ പാല് നന്നായി തിളച്ച് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിന് മതിയാവില്ല. നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ മുഴുവനായിട്ട് പഞ്ചസാര തന്നെ ചേർത്താലും മതി. പക്ഷേ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പായസം കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ കാരമലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലെ മധുരത്തിൻ്റെ അളവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. അതിനുശേഷം പായസത്തിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലെ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽട്ടായി വരുന്നവരെ തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം അവസാനമായിട്ട് പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. പിന്നെ നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി മാക്രോണി പായസം റെഡിയായി. പിന്നെ ഇതിൽ നമ്മൾ ഒരുപാട് നെയ്യും ബട്ടറൊന്നും ചേർത്തിട്ടില്ല. ആദ്യം കാണിച്ചിട്ടുള്ള ആ 1 ടേബിൾ സ്പൂൺ ബട്ടർ മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ചൂടോട് കൂടിയിട്ടും കഴിക്കാം, അതുപോലെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. വോയിസ് ഇല്ലാത്ത വീഡിയോ ആയിരുന്നു, അതുകൊണ്ട് ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല.
അപ്പോൾ അത് കാണാത്തവർക്കും നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്കും വേണ്ടിയിട്ട് വീണ്ടും ഷെയർ ചെയ്തതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. മാക്രോണിയൊക്കെ കയ്യിലുണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം നമ്മുടെ പാലട പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പായസത്തിനും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.